ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഹിജാബ് കളക്ഷനിൽ നിന്ന് കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അല്ലാതല്ല, സംതിങ് സ്പെഷ്യലായിട്ട് തോന്നിയത് മാത്രം. എന്നോട് മുന്നേ എല്ലാവരും പറയുന്നതാണ് എൻ്റെ ഹിജാബ്സ് ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന്. എന്നെ അറിയുന്ന ഒരുപാട് ആളുകൾ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തത്. പിന്നെ വെറൈറ്റീസ് ആണെന്ന് തോന്നിയത് മാത്രം ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ബ്രദറിൻ്റെ മോള് കത്തർന്ന് കൊണ്ട് തന്നതാണ്. ഇത് രണ്ട് മൂന്നാല് ഐറ്റംസ്. അത് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ, കുറച്ചൊരു വെയ്റ്റ് ഫീൽ ചെയ്യുന്ന നല്ലൊരു മെറ്റീരിയലാണ്. ഒരു സ്പൺ ടൈപ്പ് മെറ്റീരിയലാണ്. യൂസ് ചെയ്യാനൊക്കെ നല്ല ഇതാണ്. എൻ്റെ ഹിജാബ്സിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒക്കെ സ്ക്വയർ സ്കാർഫുകളാണ്. ഇപ്പോഴത്തെ ഷോൾ ടൈപ്പല്ല, എല്ലാം ഞാൻ ഈ ഒരു ടൈപ്പിലാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഇടുന്ന സ്റ്റൈല് വേറെ ആണെന്ന് മാത്രം. ഇത് ഞാൻ മാക്സിൽ നിന്ന് വാങ്ങിയതാണ്. ഈ രണ്ടെണ്ണം, ഇതാ ഈ ഒരു ആഷും ഈ ഒരു സാധനം മാക്സിൽ നിന്ന് വാങ്ങിയതാണ്. എൻ്റെ ഹിജാബ് കളക്ഷൻ്റെ കൂടെ ഞാൻ വേറെ ചെയ്യുന്ന മെത്തേഡ് കൂടി കാണിക്കാൻ പറഞ്ഞത്, അത് ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ. ഇത് നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ കുറച്ചൊക്കെ ഞാൻ പ്രിൻ്റ് ഇഷ്ടപ്പെടുന്ന ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ട് ഹിജാബാക്കി യൂസ് ചെയ്യാറുണ്ട്. അതിൽ പെട്ടതാണ് ഇനി കാണിക്കുന്ന മൂന്നാല് ഐറ്റംസ്. ഇതാ ഈ ഓറഞ്ച്, ഇതൊക്കെ അതായത് ഞാൻ കട്ട് ചെയ്യുമ്പം 1/10 എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ നാല് സൈഡും അരികെ അടിച്ചു കൊടുത്താൽ നമുക്ക് സ്കാർഫായിട്ട് യൂസ് ചെയ്യാം. ആ പ്രിൻറ്റ് നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിന് മാച്ചായിട്ട് വരുമ്പോഴാണ് ഞാൻ അങ്ങനെ എടുക്കാറുള്ളത്. പിന്നെ അപ്പോൾ ഇട്ട് വരുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ടാണ് എനിക്കതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ളത്. പ്രിൻറ്റുകൾ നല്ല നല്ല നോക്കുമ്പോൾ കാണുമ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് വെക്കും. ഇതൊക്കെ മലേഷ്യയിൽ നിന്ന് വാങ്ങിയതാണ്. അവിടെ മലേഷ്യ, സിംഗപ്പൂർ ഒക്കെ എന്ന് പറഞ്ഞാൽ ഹിജാബ്സിൻ്റെ ഒരു വേൾഡ് തന്നെ. ശരിക്കും വെറൈറ്റി പ്രിൻറ്റുകൾ നമുക്ക് കണ്ടാൽ മതിയാവാത്ത ടൈപ്പ് പ്രിൻറ്റുകളാണ്. ഇതിപ്പം ഞാൻ ഒരു 4-5 കളേഴ്സ് ഒരേ പ്രിൻറ്റിൽ തന്നെ എടുത്തതാണ്. അവിടെ റേറ്റും അല്ല, മലേഷ്യയിലല്ല, സിംഗപ്പൂർ നല്ലോണം റേറ്റ് കുറവാണ് കേട്ടോ. ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഒരു വിധം, എൻ്റെ സ്കാർഫുകളിൽ ഒരു വിധമൊക്കെ നമ്മൾ വാങ്ങുന്ന പ്ലെയിൻ ഡ്രസ്സിനൊക്കെ മാച്ചാവുന്നതാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് നന്നായി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ അതിൽപ്പെട്ട തന്നെയാണ്. പിന്നെ അവിടെ അവർ ഈ നമ്മളെപ്പോലെ ഹിജാബ് മാത്രമായിട്ടല്ല യൂസ് ചെയ്യുന്നത്. അവിടെ നിന്നുള്ളവർ പിന്നെ കഴുത്തിൽ കെട്ടുന്ന ടൈപ്പായിട്ടും അങ്ങനെ പല തരത്തിൽ ഈ ഹിജാബ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അതിൽപ്പെട്ട വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ. കുറച്ച് പ്രിൻറ്റുകളൊക്കെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഹിജാബ് പിന്നെ ഓർഗനൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സാധനമാണ്. ഇതിപ്പോൾ ആമസോണിലും മറ്റിലൊക്കെ നമുക്ക് കിട്ടാനുണ്ട്. ഞാൻ ഇത് കുറേ മുന്നേ വാങ്ങിയതായിരുന്നു, കോഴിക്കോട് ഒയാസ് കോംപ്ലക്സിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങിയതായിരുന്നു. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമാർക്ക് അത് പോയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതാകുമ്പോൾ നമുക്ക് കുറഞ്ഞ സ്പേസിൽ കൂടുതൽ സാധനം നമുക്ക് പിന്നെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അത് ഈ സ്കാർഫുകൾക്കൊന്നും അധികം വെയിറ്റ് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ വെക്കാൻ നമുക്ക് സുഖമാണ്. ഓരോ നമുക്ക് വേറെ വേറെ എടുത്ത് കാണിക്കും. ഇങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ട് നമ്മൾ സ്കാർഫുകൾ, ഹിജാബുകളൊക്കെ വെക്കുന്ന സമയത്ത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇനി ഇതൊക്കെ ഞാൻ സിംഗപ്പൂരിൽ നിന്ന് വാങ്ങിയതാണ്. ഇതുകൾ പിന്നെ ശരിക്കും നല്ല, ഞാൻ മറ്റ് ഇതിന് അത്ര തന്നെ സൈസില്ല, പക്ഷേ എൻ്റെ ഞാൻ ഇടുന്ന ഒരു സ്റ്റൈൽ എനിക്കിത് കംഫർട്ടബിളാണ്. ഇതൊക്കെ വെറൈറ്റി വെറൈറ്റി പ്രിൻറ്റ്. ഇതിന് ഒരു 5 എണ്ണത്തിന് അവിടുത്തെ 10 രൂപയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ നിന്ന് കുറച്ച് കൂടുതൽ വാങ്ങാൻ പറ്റി. നമുക്ക് ഇവിടെ ഇപ്പോൾ തീരെ ഇതുപോലുള്ള സ്ക്വയർ സ്കാർഫുകൾ ഇവിടെ കിട്ടാനേ ഇല്ല. നല്ല പ്രിൻറ്റുകളൊന്നും പ്ലെയിനും തന്നെ വളരെ അപൂർവമാണ്. എല്ലാവരും ഇപ്പം ഷോളിലേക്ക് മാറിയപ്പം എനിക്ക് വന്ന വലിയൊരു ബുദ്ധിമുട്ട് അതാണ്. എനിക്കാണ് ഷോൾ യൂസ് ചെയ്യുന്നത് ഇഷ്ടമില്ല, എനിക്കത് അത്ര കംഫർട്ടബിളായി ഫീൽ ആവുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതുതന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം 2-3 വർഷമായിട്ട് ഞാൻ വാങ്ങാറില്ല. ഈ സിംഗപ്പൂരും മലേഷ്യയൊക്കെ എൻ്റെ അടുത്ത് എത്തിയതിന് ശേഷം പിന്നെ അതന്നെ റൊട്ടേറ്റ് ചെയ്ത് എനിക്ക് ഇടാൻ പറ്റും. പിന്നെ പ്ലെയിൻ മെറ്റീരിയൽ വാങ്ങുമ്പോൾ ചുരിദാറിൻ്റെ മെറ്റീരിയൽ കൊണ്ട് തന്നെ സ്കാർഫ് ആക്കുകയും ചെയ്യും. എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. പ്രിൻ്റഡ് ഷോൾ ആകുമ്പോൾ ഞാൻ
ചുരിദാറിൻ്റെ തന്നെ മെറ്റീരിയൽ എടുത്തിട്ട് സ്കാർഫാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ താങ്ക് യു. അപ്പം ഇനി ഈ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പം എല്ലാവരും അതിലേക്കില്ല എന്നുള്ളതൊരു സത്യമാണ്. എല്ലാവരും ഷോർട്ട് ടൈപ്പിലേക്കാണ് പോകുന്നത്. എൻ്റെ മക്കൾ കളിയാക്കുമ്പോൾ അമ്മ ഇപ്പോഴും പഴഞ്ചനാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കെപ്പോഴും എൻ്റെ ഡ്രസ്സിലൊരു കംഫർട്ടബിൾ ഫീൽ ഉണ്ടെങ്കിലേ പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. അപ്പം എന്നാ ബബായ്. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.